ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഏഴാം ഭാവത്തിൽ സൂര്യനും ശനിയും ബുധനും സഞ്ചരിക്കുന്നുണ്ട്. ഏഴാം ഭാവത്തിലെ ബുധൻ്റെ 28-ാം തീയതിയുള്ള മാറ്റം അവർക്ക് കൂടുതൽ ഗുണകരമായി വരും. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് ഗുണകരമായി വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുധൻ ചില പ്രത്യേക സ്കില്ലുകൾ, ലളിതകലകളൊക്കെ ഉള്ള ക്രാഫ്റ്റ് വർക്കൊക്കെ അറിയാവുന്നവർക്ക് നല്ല ഗുണം ചെയ്യുന്നതാണ്. ചിത്രം വരയ്ക്കുന്നവർക്ക്, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക്, ശില്പവേല ചെയ്യുന്നവർക്ക്, കണക്ക്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മേഖലകൾ ബുധൻ പറയുന്നുണ്ട്, വിദ്യാർത്ഥികൾ മാത്രമല്ല. അപ്പോൾ ഈ മേഖലയിലുള്ളവർക്കൊക്കെ തന്നെ ഈ ഒരാഴ്ച ഗുണമായി കാണാം. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം അല്പം ഭാഗ്യത്തിന് തടസ്സമുണ്ടാക്കുമെന്ന് കാണുന്നുണ്ട്. പക്ഷേ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നത് കൊണ്ട് വലിയ ദോഷങ്ങൾ ശുഭഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല. ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് ഗുണവും കൊടുക്കും, അതായത് ധനത്തെ കൊടുക്കും. 9-ലെ രാഹുവും അല്പസ്വല്പം തടസ്സവും പിതാവിന് ദോഷവുമൊക്കെ കാണുന്നുണ്ട്. വിദേശയാത്രയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരാഴ്ച ചിലപ്പോൾ ഏതെങ്കിലും തടസ്സം കൊണ്ട് മുടങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. 10-ാം ഭാവത്തിലെ ചൊവ്വ മാക്സിമം അവർക്ക് പ്രവർത്തന മേഖലയിൽ കൂടുതൽ ഉന്മേഷവും കൂടുതൽ ആക്റ്റീവായി പ്രവർത്തിക്കുവാനുമുള്ള ഒരു മനസ്സിനെ കൊടുക്കുന്നു. എന്നാൽ 3-ലെ കേതു സഹോദരന്മാരിൽ നിന്ന് അല്ലെങ്കിൽ സഹോദരന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷത്തെ കാണുന്നുണ്ട്. എന്നാൽ ജാതകനെ സംബന്ധിച്ചിടത്തോളം, ഈ നക്ഷത്രത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ദോഷകരമായി കാണുന്നില്ല. മാത്രമല്ല പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത കാണിക്കുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26, 27, 28, 1, 2 ഏകദേശം 5 ദിവസങ്ങളോളം ഈ ആഴ്ചയിൽ താരതമ്യേന ഈ കൂറുകാർക്ക് നല്ലതാണ്.